ബിജെപി സംസ്ഥാന സമിതിയിൽ നിന്ന് നമ്മുടെ അലി അക്ബർ രാജിവെച്ചിരിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രാജിക്കാര്യം അലി അക്ബർ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ബിജെപി നേതൃത്വത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലാണ് രാജി എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം. ഒരു മുസൽമാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന തെറിവിളികൾ, സ്വകുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഹേളനം, ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരില്ല. എന്നാൽ ഇത് രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കണമെന്നാണ് അലി അക്ബർ പറയുന്നത്. ചില അനുകാലിക സംഭവങ്ങൾ തൻ്റെ ഹൃദയത്തെ വേട്ടയാടി, അതൊന്ന് തീർക്കുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞു. പക്ഷങ്ങളില്ലാതെ ഇനി മുന്നോട്ടു പോകാനാണ് തീരുമാനം. വാരിയംകുന്നൻ വിവാദത്തിൽ പരിവാറുകാരുടെ മറുപടി എന്ന കണക്കിന് മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യുകയാണ് അലി അക്ബർ. സിനിമ പൂർത്തിയാക്കാൻ ഇനിയും തുക ആവശ്യമുണ്ടെന്ന് സഹായം വേണമെന്നും കാണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അലി അക്ബർ ഇതുപോലൊരു കുറിപ്പ് പങ്കുവച്ചത്. ഇതിനു തൊട്ടു പിന്നാലെയാണ് രാജിവെക്കുന്നത്. ഇതിനോടകം ബിജെപിയുടെ പൊതുവേദിയിലെ നിറസാന്നിധ്യമായ അലി അക്ബർ ന്യൂനപക്ഷ വാദങ്ങൾക്കുള്ള ബിജെപിയുടെ ഒരു മറുപടി കൂടിയായിരുന്നു. ഇതുകൂടിയാവും നമ്മുടെ ബിജെപിക്ക് ഇപ്പോൾ നഷ്ടമാകുക. പുള്ളിക്കാരൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു മുസൽമാൻ ഭാരതീയ ജനതാ പാർട്ടിയെ നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന തെറിവിളികൾ, സ്വന്തം കുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഹേളനം, ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് അത് മനസ്സിലാവണം. അധികാരവും ആളടക്കവും ഉള്ളപ്പോൾ ഓടിക്കൂടിയ എന്നെ പോലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വർഷങ്ങൾക്കു മുമ്പേ സംഘിപട്ടം നേടിയ മുസ്ലിങ്ങളെ കുറിച്ചാണ്. അവരൊക്കെ കഴിഞ്ഞ പൗരത്വ വിഷയ സമയത്തൊക്കെ കേരളത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതും കണ്ടു. ഒരുപാട് പേരെ എനിക്കറിയാം. മുൻപ് പറഞ്ഞ സാമൂഹ്യ വേട്ടയാടിനെ കൂസാതെ ധർമ്മത്തെ അറിഞ്ഞു പുൽകിയവർ, രാഷ്ട്രം എന്ന വികാരത്തോടെ ചരിച്ചവർ, അത്തരത്തിൽ ചിലരെ വേട്ടയാടുന്നത് കണ്ടു. വേദനയുണ്ട്. അത് ഒരുവന് നൊന്താൽ അത് പറയണം, പ്രതിഫലിപ്പിക്കണം. അത് സാമാന്യ യുക്തിയാണ്. പൂട്ടിട്ട് പൂട്ടിവെക്കാൻ യന്ത്രമല്ല ഇത്. അതിനെ അത്തരത്തിൽ കാണാതെ അംശവടി കൊണ്ട് തടവലല്ല പരിഹാരം. കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയും ഒരു മനുഷ്യനിൽ ചലനം സൃഷ്ടിക്കും. അതുകൊണ്ടാണല്ലോ അർജുനൻ അധർമ്മികളായ ബന്ധുജനങ്ങൾക്കിടയിൽ വില്ലുപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ ഭഗവാന് ഉപദേശം നൽകേണ്ടി വന്നത്. കൃഷ്ണൻ അർജുനെ മാറ്റി നിർത്തി മറ്റൊരാളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ല ചെയ്തത്. മഹാഭാരത കഥ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. കൃഷ്ണപക്ഷം നിന്ന് വേണം പ്രതിസന്ധികളെ നേരിടാൻ. ഒച്ചയില്ലാത്തവൻ്റെ ആയുധമാണ് അക്ഷരങ്ങൾ. അത് കുറിക്കാൻ വിരൽ ആവശ്യപ്പെടും. അത് പൊട്ടിച്ചെറിഞ്ഞാലും ധർമ്മവാദികളെ ഒന്നും ബാധിക്കുകയില്ല. അത് ധർമ്മത്തോടൊപ്പം ഒറ്റയ്ക്കാണെങ്കിലും സഞ്ചരിക്കും. ചില അനുകാലിക സംഭവങ്ങൾ ഹൃദയത്തെ വേട്ടയാടി, അതൊന്ന് തീർക്കുന്നു. എല്ലാ ഉത്തരവാദിത്വവും ഒഴിഞ്ഞു. പക്ഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. എന്ത് കർത്തവ്യമാണോ ഭഗവാൻ എന്നിൽ അർപ്പിച്ചത്, അത് യജ്ഞഭാവത്തോടെ ചെയ്യാൻ ഭഗവാൻ തന്നെ സഹായിക്കട്ടെ. ഇതായിരുന്നു കുറിപ്പ്. പക്ഷേ എന്നാൽ രാജിവെച്ചെങ്കിലും BJP തുടരുമെന്ന് ആവർത്തിക്കുകയാണ് നമ്മുടെ അലി അക്ബർ. ഒടുവിൽ BJP തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയുടെ ചിത്രം കവർ ചിത്രമാക്കിയാണ് അലി അത് പറഞ്ഞിരിക്കുന്നത്. ഇതിന്ന് പറിച്ചു മാറ്റാൻ ആരും മിനക്കണ്ട, അവിടെ തന്നെയുണ്ട് എന്നാണ് കുറിച്ചത്. അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവുമായി തനിക്ക് അതൃപ്തി ഇല്ല എന്നും കൂടി സൂചിപ്പിക്കുന്ന മറ്റൊരു വാചകം കൂടി അലി അക്ബർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ആരോടും ഇടഞ്ഞിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നായിരുന്നു അത്. വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് സമിതിയിൽ നിന്നും രാജിവെച്ചതെന്നും സിനിമയുമായിട്ട് മുന്നോട്ട് പോകാനാണ് നടപടിയെന്നും അലി അക്ബർ പറയുന്നത്. BJP നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർത്തിയ AK നസീറിനെതിരായ നടപടി ഖേദകരമാണെന്നാണ് അലി അക്ബറിന്റെ അഭിപ്രായം. AK നസീറിന്റെ കാര്യത്തിൽ ഖേദമുണ്ട്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. വിഷയത്തിൽ AK നസീറിനൊപ്പമാണ് ഞാൻ. ഇത് രാഷ്ട്രീയമല്ല എന്നായിരുന്നു അലി അക്ബറിന്റെ പ്രതികരണം. ന്യൂനപക്ഷത്തിന് BJP സാധ്യത ഇല്ലെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത്തരമൊരു കാര്യത്തിനൊന്നും പ്രസക്തിയില്ല. AP അബ്ദുള്ള കുട്ടിയടക്കം ദേശീയ തലത്തിൽ പദവികൾ അലങ്കരിക്കുന്നില്ല എന്നായിരുന്നു അതിന് അലിയുടെ വാദം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും BJP വിട്ടുപോകാൻ അലിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ വിട്ടു തന്നെ നിൽക്കുകയാണ് അലി. BJPയുടെ ശക്തനായ ഒരു പോരാളി തന്നെയാണ് BJPയിൽ നിന്നിപ്പോൾ വിട്ടു നിൽക്കുന്നത്. ഇനി BJPയുടെ തകർച്ച എത്രത്തോളം ഉണ്ടാകും എന്ന് കണ്ടു തന്നെ അറിയണം.